ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അഷ്ടമുടിക്കായലിന്റെ നടുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ഇപ്പോൾ നമ്മളുള്ളത് കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കൊടിയിലാണ്. ഇവിടെ നിന്ന് ബോട്ടിലാണ് അങ്ങോട്ട് പോകേണ്ടത്. പോകുന്നതിന് മുൻപ് ഒരു ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു സ്പെഷ്യൽ ജ്യൂസ് കിട്ടുന്നുണ്ട്, കൊടംകുലുക്കി എന്നാണ് അതിൻ്റെ പേര്. നമ്മളിവിടെ നിന്ന് ബോട്ടിൽ കയറാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ വിളിച്ചു പറഞ്ഞതനുസരിച്ച് നമ്മുടെ മെൽവിൻ ചേട്ടൻ നമ്മളിവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ചേട്ടനാണ് നമ്മളെ ഇന്ന് കടലിൽ അങ്ങോട്ട് കൊണ്ടുവന്നത്. എൻ്റെ പേര് മെൽവിൻ എന്നാണ്. നമ്മൾ ഈ ഐലൻഡിൻ്റെ ഒരു കണ്ടുപിടിച്ച ഒരാളെന്നുള്ള രീതിയിൽ തന്നെ പറയാം. ഏകദേശം ഒരു 3-3.5 വർഷമായി കേട്ടോ ഈ ഐലൻഡ് ഇവിടെ സ്ഥാപിച്ചിട്ട്, ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട്. പക്ഷേ ഈ ഇടയ്ക്കാണ് കൂടുതൽ ആൾക്കാർ വരാൻ തുടങ്ങിയത്. ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലാണ് അഷ്ടമുടി കായൽ. അതിൻ്റെ മധ്യഭാഗത്തോട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അപ്പോൾ സാറ് അവിടെ പോവുക, കണ്ടതിന് ശേഷം ഇറങ്ങി നിൽക്കാൻ പറ്റും. അവിടെ കണ്ടൽ ചെടികൾ കാണാൻ പറ്റും. നമ്മൾ ഈ ബോട്ടിലാണ് പോകുന്നത് അല്ലേ? ബോട്ടിലാണ്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായൽ അഷ്ടമുടി കായലിൻ്റെ മധ്യഭാഗത്ത് കാണുന്ന സ്ഥലമാണിത്. ഈ സ്ഥലത്തിന് പേരാണ് സാമ്പ്രാണി ഐലൻഡ് എന്നാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന പേര്. ഇതൊരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഡ്രിഡ്ജ് ചെയ്ത മണ്ണ് ഇവിടെ അടങ്ങി വീണിട്ട് ഇവിടെ ഒരു ക്രിക്കറ്റ് പിള്ളേർ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടിരുന്ന സ്ഥലമായിരുന്നു. നമ്മളങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് സാമ്പ്രാണിക്കൊടി. ഇവിടെ കായലിൻ്റെ നടുക്കാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം അത്രയും കുറച്ച് വെള്ളമേ ഉള്ളൂ ഇവിടെ. നമുക്കിവിടെയൊക്കെ ഇറങ്ങാം, നോക്കിക്കോളൂ. ഇവിടെ നമുക്ക് ഇത്രയും സ്ഥലത്ത് ഇതേപോലെ വെള്ളത്തിലിറങ്ങി കായലിൻ്റെ നടുക്ക് ഇത്രയും നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. വെള്ളത്തിലിറങ്ങി ഇവിടെ നമുക്ക് പുറത്ത് വരുമ്പോൾ നല്ല ചൂടാണ്, പക്ഷേ വെയിലിനൊക്കെ. പക്ഷേ ഇവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ആ ചൂടൊക്കെ മാറും. നല്ല ഒരു തണുപ്പാണ്, വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ്. നല്ല സുഖമാണ് ഇതിലെ നടക്കാൻ, കയറി പോകാൻ തന്നെ തോന്നുകയില്ല. ഇവിടെ ധാരാളം കണ്ടൽക്കാടുകൾ ചുറ്റുപാടും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ 100 രൂപയാണ് ബോട്ടിൽ ഒരാൾക്ക് ഇവിടെ വരെ വരാൻ. ഒരു 5 മിനിറ്റ് യാത്രയേ ഉള്ളൂ അവിടെ നിന്ന് കരയിൽ നിന്ന് ഇങ്ങോട്ട്. ഇവിടെ ചെറിയ തോണികളിലും ബോട്ടിലും വലിയ വെള്ളത്തിലൊക്കെ ഇതാ, അതേപോലെ വലിയ വെള്ളത്തിലൊക്കെ ഒക്കെ കാണാൻ സാധിക്കും. ആൾക്കാരൊക്കെ പല സ്ഥലത്ത് വരുന്നുണ്ട്. ഇതിവിടെ നോക്കുമ്പോൾ കേരളത്തിലല്ല, കേരളത്തിന് പുറത്തുനിന്നൊക്കെ ആൾക്കാർ ഇതാ, തമിഴ്നാട്ടിൽ നിന്നും അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് വരെ ആൾക്കാർ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഇവിടെ സ്ഥലത്തിൻ്റെ പ്രത്യേകത കേട്ടറിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളത്തിലിറങ്ങി നടക്കാൻ, കായലിലിറങ്ങി നടക്കാൻ, അതേപോലെ ഇവിടെ നമുക്ക് കാണാൻ പല മരത്തിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കുന്നൊക്കെ ഉണ്ട്. ഇതേപോലെയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു തോണിയുണ്ട്, തോണിയിൽ നമുക്കൊന്ന് ഇതിലേക്ക് ഇറങ്ങി വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ചേട്ടൻ നമ്മളെ തോണിയിലായി. ചേട്ടൻ്റെ പേരെന്താ? സേവ്യർ. ഇതിലേക്ക് ഇറങ്ങി വരുമോ? ഒരു റൗണ്ട് ചുറ്റി വരും അല്ലേ? ശരി ശരി. അങ്ങനെ നമ്മൾ ഈ ചെറിയ തോണിയിൽ അഷ്ടമുടിക്കായലേക്ക് ഇറങ്ങാൻ പോവാണ്. ന്യൂ സ്റ്റാളുകളൊക്കെ ഉണ്ട്, കറങ്ങി നടക്കുന്ന റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ചേട്ടാ അല്ലേ? ആ, പുറത്തുനിന്നൊക്കെ ആൾക്കാരുണ്ടല്ലോ, കേരളത്തിൽ നിന്ന് പുറത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടല്ലേ? ആ, അപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൂ വളരെ അറിയപ്പെട്ട് തുടങ്ങിയിട്ട് അല്ലേ ഈ സ്ഥലം? ആ ശരി. ആ ഹാ ആ ഓ ശരി. ആ ആ ആ അറിയാം അറിയാം. ആ ആ
അവിടെ റെസ്റ്റോറൻറ്റ് പോലെ ഏതാണ്ടുണ്ട് അല്ലേ? ഭക്ഷണം ഉണ്ടായി കൊടുക്കുന്നുണ്ട് അല്ലേ തോണിയിൽ? ആ ശരി, ആ ശരി. ഓ, ഈ തോണിയിൽ നമുക്ക് ഇനി കണ്ടൽക്കാട് മുഴുവൻ ചുറ്റി ഒരു റൗണ്ട് ചുറ്റിയിട്ട് വരാൻ നല്ല രസമാണ് യാത്ര. അപ്പോൾ വരുന്നവർ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ചെറിയ തോണികൾ എടുത്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇറങ്ങി നോക്കുക. ചെറിയ ചാർജേ ഉള്ളൂ, 8-50 രൂപയേ വാങ്ങുള്ളൂ. അവർക്കൊരു സഹായമാണ് നാട്ടുകാർക്ക്. ഇതുപോലെ ടൂറിസം വരുന്ന ആൾക്കാരെ കൊണ്ടാണ് ഇവരൊക്കെ ജീവിക്കുന്നത്, ഇവരെ ഉപജീവനമാർഗം കൂടിയാണ്. 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഉണ്ടല്ലേ? ഓ ഓ ഓ ആ ആ തിരിച്ച് വിടും. 5 മണി വരെ നമുക്ക് അവിടെ ഇങ്ങോട്ട് വരാൻ പറ്റും. ഓ ആ ആ ശരിയാണ്, ടൈമില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ ചൂട് അത്ര അറിയുന്നില്ല, റോഡിൽ നിൽക്കുമ്പോഴുള്ള ചൂട്. ഇവിടെ വരുമ്പോൾ അത്ര ചൂട് അറിയുന്നില്ല, വെള്ളമായത് കൊണ്ടാണ്. ആ ഈ സാമ്പ്രാണിക്കൊടി ഉള്ളത് കൊല്ലം ജില്ലയിലെ പ്രാക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ബസ്സിന് വരുന്നവരാണെങ്കിൽ കൊല്ലത്ത് നിന്ന് പ്രാക്കുളം ബസ് കിട്ടും. കൊല്ലം ചിന്നക്കട അവിടെ നിന്ന് പ്രാക്കുളം ബസ്സുണ്ട്. ബസ്സിന് 17 രൂപ ടിക്കറ്റാണ്. പ്രാക്കുളത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി. അവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാനും ഒക്കെ പറ്റുന്നത്, ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റും. ഇവിടെ സ്നാക്സ്, ഐസ്ക്രീം അതുപോലുള്ള കച്ചവടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതേപോലെ ഇവിടെ ഒരു തോണിയിൽ നമുക്ക് ഫുഡ് അവൈലബിളാണ്. ചപ്പാത്തി, കല്ലമ്മക്കായ, കപ്പ, മീൻകറി, ചായ, കാപ്പി ഒക്കെ നമുക്കിവിടെ അവൈലബിളാണ്. ആദ്യം ആരംഭിക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ഒരു വള്ളത്തിൽ മാത്രമാണ് നമ്മളിവിടെ ഗസ്റ്റുകളെ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏകദേശം 8 എണ്ണം കണ്ടൽ ചെടികളാണ് ഇവിടെ ഉള്ളത്. അതിൽ 5 എണ്ണം ഇവിടെ ഉണ്ട്. നക്ഷത്രക്കണ്ടൽ, ഉപ്പൂട്ടിക്കണ്ടൽ, മഞ്ഞക്കണ്ടൽ, പ്രാന്തൻ കണ്ടൽ, ചെറുപ്പൂട്ടിക്കണ്ടൽ എന്നീ 5 എണ്ണം കണ്ടലുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഉപ്പൂട്ടിക്കണ്ടൽ, മഞ്ഞക്കണ്ടൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ മത്സ്യങ്ങൾ പ്രജനനം നടത്തുന്ന ഒരു മേഖലയാണ് മഞ്ഞക്കണ്ടൽ. കൂടാതെ നക്ഷത്രക്കണ്ടൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നക്ഷത്രം പോലെ ഇരിക്കും. പ്രാന്തൻ കണ്ടൽ നമ്മൾ സുനാമി പോലുള്ള വലിയ വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒരു ചെടിയാണ് കണ്ടൽ ചെടി, പ്രാന്തൻ കണ്ടൽ. വലിയ കായൽ, കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായൽ അഷ്ടമുടിക്കായലിൻ്റെ മധ്യഭാഗത്തതായി കാണുന്ന കൊച്ചു കുട്ടികൾക്ക് വരെ ഇറങ്ങി നിന്ന് കളിക്കാവുന്ന ഒരു പ്രദേശമാണ്. എല്ലാവരും വന്ന് വളരെ എൻജോയ് ചെയ്തുകൊണ്ടാണ് ഈ പോകുന്നത്. ഇത് സാമ്പ്രാണിക്കോടിയാണ്, ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന സ്ഥലം. ഈ സാമ്പ്രാണിക്കോടിയിൽ നിന്നാണ് ബോട്ടിംഗ് ആരംഭിച്ച് നമുക്കിവിടെ വരുന്നത്. ഇവിടെ വരുന്നതിന് 100 രൂപയാണ് ഒരാൾക്ക് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചു കുട്ടികൾക്ക് ഫ്രീ ആണ്. നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ പേര് മെൽവിൻ എന്നാണ്. ഞാൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് 22 വർഷം ഉണ്ടായിരുന്നു. ഹൗസ് ബോട്ടിൽ ഉൾപ്പെടെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവിടെ തുടങ്ങിയെങ്കിലും നമ്മളെ ഏൽപ്പിച്ചു, പക്ഷേ എൻ്റെ ദൗത്യം പൂർത്തീകരിച്ചു എന്ന് തന്നെ പറയാം. കാര്യം ഞാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു, പക്ഷേ ഇന്ന് ഏകദേശം പല മേഖലകളിൽ നിന്ന് 50-ഓളം ബോട്ടുകൾ ദിവസം ഇവിടെ എത്തുന്നുണ്ട്. ഞായറാഴ്ച മാത്രം ഇവിടെ വരുന്ന ഗസ്റ്റുകളുടെ എണ്ണം 5000-ന് പുറത്താണ്. അവധി ദിവസങ്ങളിൽ വരുന്ന ഗസ്റ്റുകളുടെ എണ്ണം 5000-ന് പുറത്താണ്. പക്ഷേ നമ്മൾ സാമ്പ്രാണിക്കോടിയിൽ നിന്ന് മാത്രം തന്നെ 3000-ൽ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് സാമ്പ്രാണിക്കോടിയാണ്. പിന്നെ കൂടാതെ സാമ്പ്രാണിക്കോടിയിൽ വന്നാൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും. അവിടെ നല്ല കായൽ ഫുഡ്, സീ ഫുഡ് നല്ല ഫ്രഷായിട്ടുള്ളത് കിട്ടും. അതേപോലെ നമുക്ക് ഇവിടെ ഈ ഐലൻഡിലും ഇപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കച്ചവടങ്ങളുണ്ട്. കൂടാതെ കൊച്ചു വള്ളങ്ങളുണ്ട് ഇവിടെ. ഇത് ഉത്തരവാദിത്ത സർക്കാരിൻ്റെ ഉത്തരവാദിത്ത ടൂറിസം എന്നുള്ള നിലയിൽ ഇവിടെ ഇതുകൊണ്ട് ഏകദേശം 10-75 കുടുംബങ്ങൾ ഇതുകൊണ്ട് ഈ ഐലൻഡ് കൊണ്ട് കഴിയുന്നുണ്ട്. സാമ്പ്രാണിക്കോടി എന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ആ സ്ഥലത്തിൻ്റെ പേര് ചാമ്പ്രാണിക്കോടി എന്നാണ്. ചാമ്പ്രാണിക്കോടി എന്ന് പറഞ്ഞാൽ ചൈനീസ് ഭാഷയിൽ ചെറു കപ്പലുകളാണ് ചാമ്പ്രാണി, വലിയ കപ്പലുകൾ ചുങ്കം ചാമ്പ്രാണി എന്നുള്ളതാണ്. ചാമ്പ്രാണി എന്ന് പറഞ്ഞാൽ ചെറു കപ്പലുകൾ. അന്ന് വന്ന് കിടന്ന ഒരു സ്ഥലമാണ് ഈ കോടി എന്ന് പറയുന്നത്. കോടി എന്ന് പറഞ്ഞാൽ അവരവിടെ വന്ന് ഹാൾട്ട് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ചാമ്പ്രാണി എന്ന് പറയുന്നത്, ഈ ചൈനീസിൻ്റെ ചെറു കപ്പലുകൾ. അങ്ങനെയാണ് ആ സ്ഥലത്തിന് ചാമ്പ്രാണി കോടി എന്ന് പേര് വന്നത്. പക്ഷേ ഇന്ന് ആൾക്കാർ സംസാരിച്ച് സാമ്പ്രാണി കോടി എന്നായി. ഇന്ന് ആ സാമ്പ്രാണിക്കോടിയുടെ ഒരു ഭാഗമാണ് ഈ സാമ്പ്രാണി ഐലൻഡ്. ഈ ഐലൻഡിൻ്റെ ആദ്യത്തെ പേര് ചെക്കുവേര ഐലൻഡ് എന്നായിരുന്നു. പക്ഷേ 2018 DTPC ഏറ്റെടുത്തതിന് ശേഷം അന്നിരുന്ന ജില്ലാ കളക്ടറുടെ കൂടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇട്ട പേരാണ് സാമ്പ്രാണി ഐലൻഡ് എന്ന് പറയുന്നത്. സമയം എങ്ങനെയാണ്? ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ 7 മണി മുതൽ സാമ്പ്രാണിക്കോടി നിന്ന് ബോട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വൈകിട്ട് 5 മണി വരെ ഈ പ്രദേശത്ത് നിന്ന് എല്ലാ ബോട്ടുകൾക്കും ഇവിടെ വരാം 5 മണി വരെ. 5 മണിക്ക് ശേഷം ഇവിടെ ഒരു 5:45 വരെ ആൾക്കാർക്ക് നിൽക്കാം. 5 മണിക്ക് ശേഷം ഇവിടെ ആൾക്കാരെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നതല്ല.
അഞ്ചേ മുക്കാലിന് ശേഷം ഇവിടുന്ന് എല്ലാവരും കരകളിൽ പോകണം. അത് അവധി ദിവസങ്ങൾ 6 മണിയൊക്കെ ആവും. കാര്യം ആൾക്കാരെല്ലാം പോയി കഴിയുമ്പോഴത്തേന് നമുക്ക് മാക്സിമം തന്നിരിക്കുന്ന സമയം 6 മണിയാണ് ഇവിടെ നിൽക്കാമെന്നുള്ള സമയം. 6 മണിക്ക് ശേഷം ഇവിടെ ആരെയും നിർത്തുന്നതല്ലായിരിക്കും. നമ്മൾ ബസ്സിനൊക്കെ വരുന്നവരാണെങ്കിൽ എങ്ങനെയാണ് റൂട്ടെന്ന് പറഞ്ഞു? നമ്മൾ ബസ്സിൽ വരികയാണെങ്കിൽ കൊല്ലത്തിന് വരുന്നവരൊക്കെ നമ്മൾ ഹൈസ്കൂൾ ജംഗ്ഷൻ അഞ്ചാലുമോട് പ്രാക്കുളം ബസ് കയറിയാൽ നേരെ പ്രാക്കുളം ബസ് സ്റ്റാൻഡ് ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് താഴോട്ട് ഒരു 50 മീറ്റർ നടന്നാൽ സാമ്പ്രാണിക്കോടിയിൽ എത്തിച്ചേരാവുന്നതാണ്. അതല്ല, കാറിനകത്ത് വരുന്നവർ, തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് വരുന്നവർ മേവറത്ത് വന്നിട്ട് നേരെ ബൈപ്പാസിൽ കയറിയാൽ മങ്ങാട് പാലം കഴിഞ്ഞാൽ ആദ്യത്തെ സിഗ്നൽ ലൈറ്റ് കഴിഞ്ഞ് റൈറ്റ് തിരിഞ്ഞാൽ അഞ്ചാലുമൂടായി. അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കാഞ്ഞിരംകുഴി, അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ പ്രാക്കുളം ബസ് സ്റ്റാൻഡ് കോടി, അതായത് സാമ്പ്രാണിക്കോടി. ഓക്കെ, ശരി ശരി. ഞാൻ അച്ഛനെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് വന്നത് അച്ഛനെ. ഓക്കെ, എന്ത് ആര് എന്നെ വിളിച്ച് എന്ത് വന്നാലും എന്ത് സഹായം നമ്മൾ ചെയ്തു കൊടുക്കും. നല്ല പ്രൊട്ടക്ഷൻ ആയിരിക്കും. അതേ കണക്കന്നെ ഈ ഇവിടെ വരുന്ന ബോട്ടുകൾക്ക് തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. ലൈസൻസ് ഉള്ള ഡ്രൈവർമാരെ തന്നെയാണ് ഓടിക്കുന്നത്. ലൈസൻസ് ഉള്ള ബോട്ടുകൾ തന്നെ വേണം, ഇൻഷുറൻസ് വേണം. കാര്യം ഒരു ഗസ്റ്റിനും ഒരു ഇതും അപകടം ഉണ്ടാവരുത് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നമ്മൾ കാണുന്നത്. ഒരു 3 വർഷത്തിന് മുമ്പ് ആരും ഇല്ലാതിരുന്ന സമയത്ത് ഇന്ന് ഏകദേശം ഒരു ദിവസം 5000-6000 ആൾക്കാർ വരെ ഈ സെൻറ്ററിൽ വരുന്നുണ്ട്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്നു. കാര്യം ഈ സാമ്പ്രാണി ഐലൻഡ് തൊള്ളുന്ന സമയത്ത് എന്നെ പലരും കളിയാക്കിയവരുണ്ട്. ഇവിടെ എന്തോ കാണാനാണെന്ന് എന്നെ കളിയാക്കിയവരുണ്ട്. ഞാൻ ആ കളിയാക്കലിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഏതാണ്ട് 3.5 വർഷമാകാൻ പോകുന്നു ഇവിടെ ഞാൻ സർവീസ് ആരംഭിച്ചിട്ട്. പക്ഷേ ഇന്ന് ഏറ്റവും നല്ല അഭിമാനപരമായിട്ട് എനിക്ക് പറയാൻ പറ്റും, കൊല്ലം ജില്ലയിലെ ഏറ്റവും നല്ല ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് സാമ്പ്രാണിക്കുടിയായിട്ട് മാറിയിട്ടുണ്ട്. അതിന് എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നെല്ലാം എനിക്ക് അഭിനന്ദനങ്ങൾ കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രദേശം നമ്മൾ ഇത്രയും വലിയൊരു പ്രൊമോട്ട് ചെയ്തെടുത്തതിൽ DTP സെക്രട്ടറി എന്നുള്ള നിലയിൽ അവരെന്നെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇത് പെട്ടെന്നാണോ ഈ സ്ഥലം ഇങ്ങനെ ഡെവലപ്പായി? അല്ലല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2010 തുടങ്ങിയെങ്കിലും ഞാൻ ബോട്ടിംഗ് സർവീസ് ആയ 2018 നവംബറിലാണ്. പക്ഷെ അന്ന് ആരും ഇല്ലായിരുന്നു. ആദ്യത്തെ 8 മാസം കൊറോണ കാരണം അടച്ചിട്ടിരുന്നു. വീണ്ടും ഓപ്പൺ ചെയ്ത് 5 മാസം വീണ്ടും കൊറോണ ആയതുകൊണ്ട് അടച്ചിട്ടിരുന്നു. വീണ്ടും തുടങ്ങിയ ശേഷം ഏകദേശം ഇപ്പോൾ കൂടുതൽ ആൾക്കാർ വരുന്നത് വെറും 5 മാസങ്ങൾക്ക് മുമ്പാണ്. 5 മാസമാവുന്നേ ഉള്ളൂ ഈ ആൾക്കാർ കൂടുതൽ വരാൻ തുടങ്ങുന്നത്. അതും ജനുവരിക്ക് ശേഷമാണ് നല്ല റഷായിട്ട് കൂടുതലായിട്ട് ആൾക്കാർ എത്തുന്നത്. ഓക്കെ, താങ്ക് യു. ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ അച്ഛനെ വിളിച്ചാൽ മതി. എന്ത് സഹായം വേണമെങ്കിലും ഇവിടെ വരുന്നവർക്ക് ഉള്ളതെല്ലാം ബോട്ടിങ്ങും മറ്റ് ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരും. നേരത്തെ വരുന്നതിന് മുൻപ് വിളിക്കുക, കോൺടാക്ട് ചെയ്തിട്ട് വരിക. താങ്ക് യു. അവിടെ നമുക്ക് ചെറിയ സ്നാക്സ്, ഐസ്ക്രീംസ്, ചായ, കോഫി, അതേപോലെ ചപ്പാത്തി, കപ്പ, മീൻകറി പോലുള്ള ഫുഡൊക്കെ നമുക്ക് അവിടെ വെള്ളത്തിലുണ്ട്. പുറമെ നമ്മൾ കരയിൽ വരുമ്പോൾ ഇവിടെ നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നമുക്ക് നല്ല ഉച്ചഭക്ഷണം കിട്ടും. ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ഒക്കെ ഉൾപ്പെടെയുള്ള നല്ല ഒരു ഊണ് നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. അത് വാങ്ങി കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. തീർച്ചയായും ഒരു 1-ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് സാമ്പ്രാണിക്കൊടി. ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണിത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ട്രിപ്സ്.